ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പം നമ്മൾ ഹൈവേ മെറ്റീരിയൽസ് എന്നുള്ളതിൻ്റെ തിയറി ക്ലാസ് കേട്ടല്ലേ. ഇനി നമുക്ക് അതിൽ നിന്നുള്ള കുറച്ച് എം സി ക്യു ക്വസ്റ്റ്യൻസ് നോക്കാവേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ജനറൽ റേഞ്ച് ഓഫ് ആംഗുലാരിറ്റി നമ്പർ ഫോർ അഗ്രിഗേറ്റ്സ് യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ ഈസ്. കൺസ്ട്രക്ഷൻ പർപ്പസിന് യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റ്സിൻ്റെ ആംഗുലാരിറ്റി നമ്പർ എത്രയെന്നാണ് നമ്മൾ പഠിച്ചത്? 0 to 11. ഓക്കെ, 0 to 11 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇമ്പാക്റ്റ് ടൈപ്പ് ഓഫ് ടെസ്റ്റ് പ്രോപ്പർട്ടി, ഇമ്പാക്റ്റ്. ഇമ്പാക്റ്റ് എന്തിൻ്റെയാണ്? ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ടഫ്നെസ് ആയിരുന്നു ഇമ്പാക്റ്റ് ആയി ടെസ്റ്റ് ചെയ്യുന്നത് അല്ലേ. സൗണ്ട്നെസ്, സൗണ്ട്നെസ് എന്താ നമ്മുടെ സൗണ്ട്നെസ്, അല്ലെങ്കിൽ എത്ര സൗണ്ടാണ് നമ്മൾ അഗ്രിഗേറ്റ്സ് എന്താ റെസിസ്റ്റൻസ് ടു വെതറിങ്. അപ്പം 3-1. അടുത്തത് എന്താ? ക്രഷിങ്. ക്രഷിങ് എന്ന് പറയുന്നത് എന്തായിരുന്നു? സ്ട്രെങ്ത് ടെസ്റ്റ് അല്ലേ. അപ്പം 4-4. അബ്രഷൻ, അബ്രാഷൻ എന്ന് പറയുമ്പോൾ എന്താ? അബ്രാഷൻ എന്ന് പറയുമ്പോൾ ഹാർഡ്നെസ് ടെസ്റ്റ് ആണ്. ഓക്കെ, അപ്പം 2-3-1-4-2. അപ്പം നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത നോക്കി, ഇൻ സി ബി ആർ ടെസ്റ്റ് വാല്യൂ ഓഫ് സി ബി ആർ ഈസ് മെഷേർഡ് അറ്റ്. എവിടെയായിരുന്നു സി ബി ആർ മെഷർ ചെയ്യുന്നത്? നമ്മൾ സി ബി ആർ നമ്മൾ 2.5 mm മെഷർ ചെയ്യുമായിരുന്നു, 5 mm മെഷർ ചെയ്യുമായിരുന്നു അല്ലേ. എന്നിട്ട് അതിൽ ഗ്രേറ്റർ വാല്യൂ ആയിരുന്നു നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ബോത്ത് ബി ആൻഡ് സി ആണ് നമ്മുടെ ആൻസർ. അടുത്ത് നോക്കി, മാക്സിമം അലവബിൾ ലോസ് ആഞ്ചലസ് അബ്രാഷൻ വാല്യൂ, ലോസ് ആഞ്ചലസ് അബ്രാഷൻ വാല്യൂ ഫോർ ഹൈ ക്വാളിറ്റി സർഫസ് കോസ്. ഹൈ ക്വാളിറ്റി സർഫസ് കോസിന് ലോസ് ആഞ്ചലസ് അബ്രാഷൻ വാല്യൂ എത്ര വരുമെന്നാണ് നമ്മൾ പറഞ്ഞത്? 1.7 CV കൂടെ ഒക്കെ പാസ് ചെയ്ത് കഴിയുമ്പം അറൗണ്ട് 30%. ഹൈ ക്വാളിറ്റി സർഫസ് കോസിന് അറൗണ്ട് 30%. ഓക്കെ, നമ്മളിപ്പം പറഞ്ഞത് സർഫസ് അല്ലെങ്കിൽ വിയറിംഗ് കോഴ്സ് അല്ലെങ്കിൽ ബിറ്റുമിനസ് മിക്സിന് നമ്മൾ പറഞ്ഞ എത്രയായിരുന്നു? 30% ആയിരുന്നു. അതുപോലെ തന്നെ 50% പറഞ്ഞായിരുന്നു അല്ലേ അതിൻ്റെ കൂടെ. 50% എന്താ പറഞ്ഞത്? ബേസ് കോഴ്സ്. ഓക്കെ, ബേസ് കോഴ്സിനാണെങ്കിൽ അറൗണ്ട് 50%, ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 50%, ഇറ്റ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 30% എന്നൊക്കെ നമ്മൾ തിയറി പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ദ ടഫ്നെസ് ഓഫ് റോഡ് അഗ്രിഗേറ്റ് ഈസ് മെഷേർഡ് ബൈ. അപ്പം ടഫ്നെസ് ഓഫ് റോഡ് അഗ്രിഗേറ്റ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ഇമ്പാക്ട് ടെസ്റ്റ്. ഞാൻ ഓർക്കാൻ പറഞ്ഞു, ഇമ്പാക്റ്റിൻ്റെ അവസാനത്തെറ്റിയും ടഫ്നെസ്സിൻ്റെ ആദ്യത്തെറ്റിയും കൂടെ കണക്ട് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി, ഇമ്പാക്ട് ടഫ്നെസ്. അടുത്തത്, മോസ്റ്റ് സ്യൂട്ടബിൾ മെറ്റീരിയൽ ഫോർ ഹൈവേ എംബാങ്ക്മെൻറ്. നമ്മളൊരു ഹൈവേ എംബാങ്ക്മെൻറ്റ് കൺസ്ട്രക്ട് ചെയ്യുക. ഓക്കെ, എംബാങ്ക്മെൻറ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഹൈവേ എംബാങ്ക്മെൻറ്റ് കൺസ്ട്രക്ട് ചെയ്യുകയാണ്. അതിൽ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റിയ മോസ്റ്റ് സ്യൂട്ടബിൾ മെറ്റീരിയൽ, സിൽറ്റ് ആണോ, ഗ്രാനുലാർ സോയിൽ ആണോ, ഓർഗാനിക് സോയിൽ ആണോ, ക്ലേ ആണോ, ഏത് മെറ്റീരിയൽ ആയിരിക്കും? ഗ്രാനുലാർ മെറ്റീരിയൽസ് ആയിരിക്കും അല്ലേ. നമുക്ക് ഹൈവേ എംബാങ്ക്മെൻറ്റ് പറ്റിയ ബെസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗ്രാനുലാർ മെറ്റീരിയൽസ് ആയിരിക്കും. അടുത്തത്, ദ ടെസ്റ്റ് കണ്ടക്റ്റഡ് ഓൺ ലോസ് ആഞ്ചലസ് ടെസ്റ്റ് മെഷീൻ ഈസ്. ലോസ് ആഞ്ചലസ് ടെസ്റ്റ് മെഷീനിൽ നമ്മൾ എന്താ ടെസ്റ്റാണ് ചെയ്യുന്നത്? ലോസ് ആഞ്ചലസ് അബ്രാഷൻ ടെസ്റ്റാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ലോസ് ആഞ്ചലസ് ടെസ്റ്റ് മെഷീനിൽ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് എന്താണ്? അബ്രാഷൻ ടെസ്റ്റ് ആണ്. അടുത്തത് നോക്കി, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഫോർ അബ്രാഷൻ ടെസ്റ്റ്. അബ്രാഷൻ ടെസ്റ്റിന് നമ്മൾ എന്താ ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ജങ്കേഴ്സ് ഇലാസ്റ്റോമീറ്റർ യൂസ് ചെയ്യോ? ഇല്ല. ഡോറീസ് ടെസ്റ്റിംഗ് മെഷീൻ യൂസ് ചെയ്യോ? ചെയ്യും. പിന്നെ പെൻസ്കി മാർട്ടൻസ് അപ്പാറ്റസ് യൂസ് ചെയ്യോ? ഇല്ല, നൺ ഓഫ് ദ എബോ. അപ്പം നമ്മുടെ ഓപ്ഷൻ എന്താണ്? ബി ആണ്. അബ്രാഷൻ ടെസ്റ്റിന് നമ്മൾ മൂന്ന് ടൈപ്പ് മെഷീൻ ടെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? ലോസ് ഏഞ്ചലസ് ടെസ്റ്റ്, പിന്നെ ഡേവൽ അബ്രാഷൻ ടെസ്റ്റ്, പിന്നെന്തായിരുന്നു? ഡോറീസ്. ഓക്കെ, ഡേവൽ അബ്രാഷൻ ടെസ്റ്റ്, ഡോറീസ്, അബ്രാഷൻ ടെസ്റ്റ്, ഈ മൂന്ന് ടെസ്റ്റ് ആയിരുന്നു ചെയ്യുന്നത്. അപ്പം അബ്രാഷൻ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീൻ, നമ്മുടെ ആൻസർ എന്താണ് ഇതിനകത്തുള്ളത്? ഡോറി ടെസ്റ്റിംഗ് മെഷീനാണ്. ഇനി മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ ഈസ് ദ പ്രഷർ കറസ്പോണ്ടിങ് ടു പ്ലേറ്റ് സെറ്റിൽമെൻറ്റ് ഓഫ്. എത്ര നമ്മൾ പഠിച്ചത്? 1.25 mm അല്ലെങ്കിൽ എന്താണ്? 0.125 cm. അപ്പം നമ്മുടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അടുത്തത് നോക്കി, ആസ് പെർ റിവേസ്ഡ് മെത്തേഡ് മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ കറസ്പോണ്ട്സ് ടു എ പ്രഷർ ഓഫ്. റിവേസ്ഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് മെത്തേഡാണ് പറഞ്ഞത്? നമ്മൾ രണ്ടാമതൊരു മെത്തേഡ് 1 പറഞ്ഞിട്ട് ഒരു മെത്തേഡ് 2 പറഞ്ഞില്ലേ, യു എസ് സ്കോപ്സ് ഓഫ് എഞ്ചിനീയേഴ്സ് മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് പറഞ്ഞില്ലേ. അതിൽ എത്ര പ്രഷർ എന്നാണ് നമ്മൾ പറഞ്ഞത്? നമ്മുടെ പ്രഷർ എത്ര ആയിരുന്നു? 0.7 kg/cm² ആയിരുന്നു അല്ലേ. അപ്പം നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അടുത്ത നോക്കി, സി ബി ആർ ടെസ്റ്റ് ഈസ് ആൻ സി ബി ആർ ടെസ്റ്റ് എന്നാ ടെസ്റ്റാന്ന്? സി ബി ആർ ടെസ്റ്റ് പറഞ്ഞപ്പോഴേ നമ്മൾ പറഞ്ഞത് ഇതൊരു ആർബിട്രറി ടെസ്റ്റാന്ന് പറഞ്ഞല്ലേ. കറക്റ്റ് വാല്യൂ അല്ല, ആർബിട്രറി വാല്യൂസ് ആണ് നമുക്ക് കിട്ടുന്നത്. അടുത്തത്, ഫോർ സ്റ്റാൻഡേർഡ് 2.5 mm പെനട്രേഷൻ ദ സ്റ്റാൻഡേർഡ് ലോഡ് ഇൻ സി ബി ആർ ടെസ്റ്റ്. ഓക്കെ, അപ്പം 2.5 mm പെനട്രേഷനും
5 mm പെനട്രേഷനും കിലോഗ്രാമിലാകുമ്പോഴും കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിലാകുമ്പോഴുള്ള വാല്യൂസ് കാണാൻ പഠിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. എങ്ങനെയായിരുന്നു? 1370 70 2055 105. ഇപ്പം നമുക്ക് സ്റ്റാൻഡേർഡ് ഏതിൻ്റെ വാല്യൂ ചോദിച്ചേക്കുന്നത്? 2.5 വാല്യൂ ചോദിച്ചേക്കുന്നേ. യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. അപ്പം നമ്മുടെ വാല്യൂ എന്താ? 1370 കിലോഗ്രാം. ഓക്കെ, മനസ്സിലായോ? ഇനി അടുത്തത്, ഇഫ് അഗ്രിഗേറ്റ് സൈസ് ഓഫ് 50 to 40 mm ഈസ് ടു ബി ടെസ്റ്റഡ് ഫോർ ഫൈൻഡിങ് ഔട്ട് ദ പോർഷൻ ഓഫ് ഇലോങ്ങേറ്റഡ് അഗ്രിഗേറ്റ്സ് യൂസിങ് ലെങ്ത് ഗേജ്. ഓക്കെ, അപ്പം നമ്മൾ ഇലോങ്ങേഷൻ അഗ്രിഗേറ്റ്സ് എത്ര ഉണ്ട്, ഇലോങ്ങേഷൻ ഇൻഡെക്സ് എത്ര ഉണ്ട് അല്ലെ, അത് കണ്ടുപിടിക്കാൻ പോവുക. അപ്പം നമ്മൾ ലെങ്ത് ഗേജ് യൂസ് ചെയ്യുക. ലെങ്ത് ഗേജ് കണ്ടില്ലേ, ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള ലെങ്ത് ഗേജ്. ദ സ്ലോട്ട് ലെങ്ത് ഓഫ് ഗേജ് ഷുഡ് ബി, അപ്പോൾ ഈ ഗേജ് 50 to 40 mm അഗ്രിഗേറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സ്ലോട്ടിൻ്റെ ലെങ്ത് എത്ര ആണെന്നാണ് ക്വസ്റ്റ്യൻ. ആ സ്ലോട്ടിൻ്റെ ലെങ്ത് എത്ര ആയിരിക്കും? നമ്മൾ പറഞ്ഞത് ലെങ്ത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1.8 times ദ മീൻ ഡയമെൻഷൻ എന്നല്ലേ പറഞ്ഞത്. അപ്പം സ്ലോട്ട് ലെങ്ത് എത്ര വരണം? 1.8 times മീൻ ഡയമെൻഷൻ വരണം. അപ്പം 1.8 × 50 + 40 ആണ്. ഓക്കെ, അപ്പോൾ അത് 40 ആണ്. 50 + 40/2 എന്ന് വരും. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര വരും? 1.8 × 50 + 40 എന്ന് പറയുമ്പോൾ 90 / 2 4 π 45. അപ്പോൾ 45 × 1.8 ആണ് 81 mm എന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു 50 to 40 mm അഗ്രിഗേറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്ലോട്ടിന് ലെങ്ത് എത്ര mm കൊടുക്കണം? 81 mm കൊടുക്കണം. ഓക്കെ, ഇനി ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അഗ്രിഗേറ്റ്സിൻ്റെ പോർഷനിൽ നിന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമുക്ക് എക്സാം ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്, സെപ്റ്റംബറിലാണ്. ഓക്കെ, താങ്ക് യു.